കർഷകന്റെ സുഹൃത്തും വഴിയാട്ടിയുമായ കൃഷിദീപം ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കറിയാം, നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കറിവേപ്പില എന്നുള്ളത് സാധാരണ കീടനാശിനി അടിച്ചുകൊണ്ടിരുന്നതായ കറിവേപ്പിലയാണ്. അതാണ് കടകളിൽ നിന്ന് മേടിച്ചുകൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ട് അത് വെച്ച് നമ്മൾ കറിയിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതെല്ലാം നമ്മുടെ വയറ്റിലേക്ക് പോകുന്നു, പല അസുഖങ്ങൾക്ക് കാരണമുണ്ടാകും. നമ്മൾ വീട്ടിൽ തന്നെ കറിവേപ്പ് നട്ടു വളർത്തുക. അതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കറിവേപ്പ് എങ്ങനെ നട്ടു വളർത്താം എന്നുള്ളതിനെക്കുറിച്ചുള്ളതായ ഒരു വീഡിയോ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൻ്റെ കൃഷി രീതിയെക്കുറിച്ച് വിശദമായിട്ട് പറയുകയുണ്ടായി. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഈ കറിവേപ്പ് തഴച്ചു വളരുവാൻ വേണ്ടി ചെയ്യാവുന്ന നമ്മുടെ വീട്ടിലുള്ളതായ നമ്മുടെ അടുക്കളയിൽ ലഭിക്കുന്നതായ സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് അത് തഴച്ചു വളരുവാനുള്ള വളക്കൂട്ടുണ്ടാക്കാൻ സാധിക്കും. എങ്ങനെ ഏതൊക്കെ രീതിയിൽ അത് ഉണ്ടാക്കാം, ആ രീതികളെക്കുറിച്ചാണ് കൃഷിദീപം ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലേക്ക് ചെറിയ സ്ഥലമുള്ളവർക്കൊക്കെ ചട്ടിയിൽ, പ്ലാസ്റ്റിക് ചട്ടിയിൽ എങ്ങനെ കറിവേപ്പ് നട്ടു വളർത്താം, ഇങ്ങനെയുള്ളതായ കൃഷി രീതികളെക്കുറിച്ചാണ് ഇന്നത്തെ കൃഷിദീപം പരിചയപ്പെടുത്തുന്നത്. അതിനു മുമ്പ് നിങ്ങളോടൊരു കാര്യം സൂചിപ്പിച്ചുകൊള്ളട്ടെ, ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറന്നു പോകാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ളതായ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വീഡിയോകളുടെ ലിങ്കുകൾ അപ്പോൾ തന്നെ ലഭിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, കൃഷിയെ സംബന്ധിച്ചുള്ളതായ വിവിധ മേഖലകളിലൂടെ സഞ്ചരിക്കുകയാണ് കൃഷിദീപം ന്യൂസ്. എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും കൃഷിയെ സംബന്ധിച്ചുള്ള വീഡിയോകൾ ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. അതുകൊണ്ട് നിങ്ങൾ കാണാൻ മറക്കരുത്. നല്ല വീഡിയോകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറന്നു പോരുത്. നമ്മുടെ വീട്ടിലുള്ളതായ ഒരു ചിലവുമില്ലാതെ തന്നെ നമ്മൾ നട്ടു വളർത്തിയതായ കറിവേപ്പിൻ്റെ തൈയ്, അത് നല്ല കറിവേപ്പിലകൾ തഴച്ചു വളരാൻ പറ്റുന്നതായ ഒരു ചിലവുമില്ല, ഒരു മുടക്കമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായ ഒരു ചെറിയ മാർഗ്ഗമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ വീട്ടിലുള്ളതായ പച്ചക്കറി വേസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. എനിക്ക് ഇന്ന് വീട്ടിൽ നിന്ന് നമ്മൾ വീട്ടിൽ കറിക്കെടുത്തതായ ഉള്ളിയുടെ തോല്, വെളുത്തുള്ളിയുടെ തോല്, വെളുത്തുള്ളിയുടെ തോല്, അതുപോലെ പഴത്തിൻ്റെ തോല്, അതുപോലെ മറ്റുള്ളതായ വഴുതനങ്ങ, അങ്ങനെയുള്ളതായ വാഴയ്ക്കയുടെ തോല്, ഇങ്ങനെയുള്ളതായ എല്ലാ വേസ്റ്റും കൂട്ടി നമുക്ക് നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചതായ വേസ്റ്റ്, അതായത് പച്ചക്കറിക്ക് ഉപയോഗിക്കുന്ന വേസ്റ്റ്, അതുപോലെ മുട്ടയുടെ തുണ്ട്, ഇത് മുട്ടയുടെ തുണ്ട് നല്ലോണം പൊടിച്ചിടണം, നല്ല മുട്ടയുടെ തുണ്ട് പൊടിച്ചിടുക. ഇത്രയും സാധനങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ളതായ തലേദിവസം എടുത്തതായ കഞ്ഞിവെള്ളം, പുളിപ്പിച്ചതായ കഞ്ഞിവെള്ളം എടുക്കുക. അതായത് പച്ചക്കറിയുടെ വേസ്റ്റ്, അതുപോലെ തന്നെ കഞ്ഞിവെള്ളം, പുളിപ്പിച്ച കഞ്ഞിവെള്ളം, ഇന്നലെ ഉപയോഗിച്ചതായ കഞ്ഞിവെള്ളം, ഇത് രണ്ടും കൂടി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കഞ്ഞിവെള്ളവും പാത്രത്തിലേക്ക് ഒഴിച്ചു, പച്ചക്കറി വേസ്റ്റും അതുപോലെ കഞ്ഞിവെള്ളവും നമ്മളിത് മിക്സിയിലിട്ട് അടിക്കുക. മിക്സിയിലൊക്കെ ഇട്ട് അടിച്ച ശേഷമാണ് ഇത് നമ്മൾ കറിവേപ്പിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതാണ് നമ്മൾ മിക്സിയിലിട്ട് ചെറുത്തതായ കഞ്ഞിവെള്ളത്തിൻ്റെയും പച്ചക്കറി വേസ്റ്റിൻ്റെയും ആ കൂട്ട്. ഈ വേസ്റ്റിൽ ഇതിലേക്ക്, ഈ വളത്തിലേക്ക്, വളക്കൂട്ടിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഒരു ഇതിൻ്റെ ഒരു 4-5 കപ്പ് കൂടുതൽ പച്ചവെള്ളം ഒഴിപ്പിച്ച് നേർപ്പിച്ച ശേഷം ഓരോ ഗ്ലാസ്സിലാക്കിയിട്ട് നമുക്ക് ഓരോ ആഴ്ചയിലും ഒഴിച്ചു കൊടുത്താൽ മതി, ഈ കറിവേപ്പില നല്ല രീതിയിൽ തഴച്ചു വളരും. ഞാൻ എൻ്റെ കറിവേപ്പിലയൊക്കെ ഇത്ര തഴച്ചു വളരാൻ കാരണം, ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യാവുന്ന ഒരു പച്ചക്കറി വേസ്റ്റും അതുപോലെ കഞ്ഞിവെള്ളവും ഒഴിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ചാണകപ്പൊടി ഉള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മറ്റൊരു മാർഗ്ഗമാണ്, നമ്മളൊരു ചാണകവെള്ളം കുറച്ച് വെള്ളം എടുക്കുക, ആ വെള്ളത്തിലേക്ക് 2-3 തവി പച്ച ചാണകപ്പൊടി ഇടുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, 2 തവി വേപ്പിൻ പിണ്ണാക്ക് ഇട്ടാ കൊടുക്കുക. അതുകൂടാണ്ട് നമുക്കറിയാം എല്ലുപൊടി, 2 തവി എല്ലുപൊടി നമ്മൾ ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ കടലപ്പിണ്ണാക്ക് ഉണ്ട്, നമ്മൾ കടലപ്പിണ്ണാക്കും 2 തവി കടലപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കുക. ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, കടലപ്പിണ്ണാക്ക്, ഇതെല്ലാം കുറച്ച് വെള്ളത്തിൽ ഒഴിച്ച് വെച്ച് കുതിർത്ത ശേഷം ഒരു 3 ദിവസം വെച്ച ശേഷം നമ്മളിതിൻ്റെ ചുവട്ടിൽ അതിൽ വെള്ളം ചേർക്കണം. 15 ഇരട്ടി വെള്ളം ചേർത്ത് നമ്മൾ 2 ആഴ്ചയിൽ 2 പ്രാവശ്യം ഒഴിച്ചു കൊടുത്താൽ മതി കറിവേപ്പില
തഴച്ചു വളരും. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യേണ്ട ഒന്നാണ് കറിവേപ്പിൻ്റെ തൈ. കാരണം നമ്മുടെ അടുക്കളയിലേക്ക് ഏത് കറിക്കാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് കറിവേപ്പ്, കറിവേപ്പില. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ചെറിയ അടുക്കളത്തോട്ടമൊക്കെ ഉള്ളവർക്ക് നമുക്ക് അത് മണ്ണിൽ നട്ടു വളർത്തുന്നതിനേക്കാൾ സൗകര്യപ്രദമായിട്ട് വേണമെങ്കിൽ നമുക്ക് ചട്ടികളിൽ നട്ടു വളർത്താൻ സാധിക്കും. ഇപ്പോൾ ചട്ടിയിൽ നട്ടു വളർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ വലിയൊരു ചട്ടിയായിരിക്കും എടുക്കേണ്ടത്. നല്ല വീതിയുള്ളതായ, നല്ല വ്യാസമുള്ളതായ ചട്ടി എടുക്കുക. അതുപോലെ വേരുകൾ ഇറങ്ങാൻ പാകത്തിന് നല്ല ഹൈറ്റ്, നല്ല നീളമുള്ളതായ ചട്ടി തന്നെ എടുക്കണം. ഈ ചട്ടിയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഈ ചട്ടി നമുക്ക് ചട്ടിയിൽ നടുന്ന സമയത്തുള്ള ഒരു മെച്ചം എന്നുള്ളത്, നമുക്കത് നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്തൊക്കെ ഇത് തൈകൾ നശിച്ചു പോകാണ്ടിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് നമുക്ക് ഷെഡിലേക്കൊക്കെ മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്ത് അതുപോലെ സിറ്റൗട്ടിലൊക്കെ വെച്ച് വേണമെങ്കിൽ കറിവേപ്പില നട്ടു വളർത്തുവാനായിട്ട് സാധിക്കും. ഇതിൽ ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ ഇതിൽ ചേർക്കേണ്ട മിശ്രിതം നമുക്കറിയാം. മണ്ണ് വേണം, ചാണകപ്പൊടി ഇടുക, അതോടൊപ്പം തന്നെ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഇതിൻ്റെ ഒപ്പം ഇടുക. അതോടൊപ്പം തന്നെ എല്ലുപൊടി സ്വല്പം ഇടുക. ഇത്രയും സാധനങ്ങളിട്ട ശേഷം ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചട്ടിയിൽ നടന്ന സമയത്ത് അതിൻ്റെ അടിയിലുള്ള സുഷിരങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് ഓട്ടകൾ ഉണ്ടാവണം. കാരണം നമുക്ക് വെള്ളം ഇതിൽ കെട്ടിക്കിടാൻ പാടില്ല. നല്ല നീർവാർച്ചയുള്ള സ്ഥലത്ത് മാത്രമേ കറിവേപ്പില തഴച്ച് വളരുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വെള്ളം കെട്ടിക്കിടക്കാത്ത രീതിയിൽ നമ്മൾ നടണം. പക്ഷേ കൃത്യമായിട്ട് നട്ട സമയം മുതൽ കൃത്യമായിട്ട് നല്ല നന നിർബന്ധമാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ചാണകപ്പൊടിയും എല്ലുപൊടിയും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും ഇട്ടതായ മിശ്രിതം നമുക്ക് നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് ഒരു മുക്കാൽ ഭാഗത്തോളം മിശ്രിതം നിറയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ നടുക്ക് ഒരു കുഴി എടുക്കുക. ആ കുഴിയിലേക്ക് നമ്മളിപ്പോൾ എടുത്തതായ തൈ, നമുക്കറിയാം ഞാനിപ്പോൾ എടുത്ത തൈ എന്ന് പറഞ്ഞാൽ ഇത് കുരുമുളപ്പിച്ചെടുത്ത തൈയാണ്. നമുക്ക് ഏറ്റവും നല്ലത് കുരുമുളപ്പിച്ച തൈയാണ് ഇത് നടാൻ നല്ലത്. അപ്പോൾ കുരുമുളപ്പിച്ച തൈ എടുത്തു. ഇത് ഇതിൻ്റെ നട്ട് കുറച്ച് ആവശ്യത്തിന് പിന്നീട് നമുക്ക് ഇതിൽ വേണമെങ്കിൽ നമുക്ക് നല്ല വളങ്ങളിട്ട് ഉപയോഗിക്കാം. ഉറപ്പ് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം, അതുപോലെ ജൈവ സ്ലറി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ചട്ടിയിൽ മിശ്രിതം നിറയ്ക്കുന്ന സമയത്ത് കുറച്ച് മണലും കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. മണലും കൂടി ഇടുകയാണെങ്കിൽ ഇതിൻ്റെ നല്ല വേരിന് നല്ല ഇളക്കം, വേര് കൂടുതലായിട്ട് വ്യാപിക്കും. അതുപോലെ വേര് കൂടുതലായിട്ട് വളരുന്നതനുസരിച്ച് നമുക്ക് ചെടിക്ക് നല്ല വളർച്ച ലഭിക്കുകയും ചെയ്യും. കുറച്ച് മണലിടുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ ഇത് ഇതിന് നമ്മൾ കൃത്യമായിട്ട് നന കൊടുക്കണം. നട്ടതിന് ശേഷം എല്ലാ ദിവസവും നമ്മൾ നനച്ചു കൊടുക്കണം കൃത്യമായിട്ട്. ഇത് നട്ട ശേഷം എല്ലാ ദിവസവും നനച്ചു കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മീൻ കഴുകിയ വെള്ളം, നമ്മുടെ വീട്ടിൽ മീൻ കഴുകിയ വെള്ളം ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയും തൊലി, മുട്ടയുടെ തൊണ്ട്, ഇതൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു വളമാണ്. അതുപോലെ ജൈവ സ്ലറി നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നുണ്ട്. ആ ജൈവ സ്ലറി ഒഴിച്ചു കൊടുത്താലും ഇത് നല്ല വളർച്ച കിട്ടും. നമ്മളിത് നടുന്ന സമയത്ത്, അതായത് കറിവേപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്നുള്ളത് ഇല മഞ്ഞളിപ്പിൻ്റെ ഒരു അസുഖമുണ്ടാവും. അതിന് നമ്മൾ ഏറ്റവും കുറച്ച് സൂഡോമോണസിൻ്റെ ലായനി, സൂഡോമോണസ് മിശ്രിത ലിക്വിഡ് ഉണ്ടാവും, അതെടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് അത് നമ്മൾ ഒരു സ്പ്രെയർ ഉപയോഗിച്ച് ഇതിൻ്റെ ഇലകൾക്ക് അടിച്ചു കൊടുത്താൽ, സൂഡോമോണസിൻ്റെ ലിക്വിഡ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു അതിൻ്റെ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. ഇല മഞ്ഞളിപ്പ് മാറും. അതുപോലെ തന്നെ ഇലപ്പുള്ളി രോഗമാണ്. ഇലപ്പുള്ളി രോഗം ഉണ്ടാകുന്നതിനുള്ളതായ ഒരു പ്രതിവിധി എന്നുള്ളത് നമ്മൾ സർവ്വസാധാരണമായിട്ട് ചെയ്യുന്നൊരു കാര്യമെന്നുള്ളത്, നമ്മുടെ പുളിച്ച കഞ്ഞിവെള്ളം, നമ്മുടെ കഞ്ഞിവെള്ളം എടുത്ത് രണ്ടോ മൂന്നോ ദിവസം വയ്ക്കുക. അത് അതിന് ശേഷം അത് ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്താൽ തന്നെ ആ അസുഖങ്ങളെല്ലാം മാറിക്കിട്ടുന്നു. അങ്ങനെ ഒരു മീറ്റർ നീളത്തിൽ, ഒരു മീറ്റർ വീതിയിൽ, 60 സെൻറ്റിമീറ്റർ താഴ്ചയിൽ ഒരു ചെറിയ കുഴി എടുക്കുക. ആ കുഴിയിൽ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് ഇതും മണ്ണുമായിട്ട് കൂട്ടിക്കലർത്തിയിട്ട് ആ കുഴി നിറയ്ക്കുക. കുഴി നിറച്ച ശേഷം അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ചെറിയൊരു കുഴി എടുത്തിട്ട് നമ്മൾ കറിവേപ്പിൻ്റെ തൈ നടുക. അപ്പോൾ നല്ല വേരോട്ടം ഉണ്ടാവുകയും ചെയ്യും. ഇത് നമുക്ക് വർഷങ്ങളോളം ഈ കറിവേപ്പ് നമുക്ക് നിലനിൽക്കുകയും ചെയ്യും, ലഭിക്കുകയും ചെയ്യും. അതിൻ്റെ ഇലകൾ ഉപയോഗിച്ച് നമ്മുടെ കറികൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇത് നമ്മൾ ചെറിയ തടം എടുക്കണം. നമ്മൾ നട്ട ശേഷം ചെറിയൊരു തടത്തിലായിരിക്കണം നമ്മൾ നടേണ്ടത്. വെള്ളമൊന്നും കെട്ടിക്കിടക്കാൻ പാടില്ല. ദിവസം നനച്ചു കൊടുക്കണം. വേനൽക്കാലത്ത് സ്ഥിരമായിട്ട് നനച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടാവുന്ന ജൈവവളങ്ങൾ, നമ്മൾ ചട്ടിയിൽ നട്ടതുപോലെ തന്നെ ഇതിലും നമുക്ക് പച്ചക്കറീൻ്റെ വേസ്റ്റോ മറ്റുള്ള സാധനങ്ങളൊക്കെ നടാം. അതുപോലെ ഞാൻ തയ്യാറാക്കിയതായ
പച്ചക്കറി വേസ്റ്റ് കൊണ്ടുള്ളതായ ആ കൂട്ട് അല്ലെങ്കിൽ ചാണക പൊടി ഉപയോഗിച്ചുള്ളതായ കൂട്ടൊക്കെ നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ മീൻ കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുത്താലൊക്കെ ഒരു 8 മാസം കൊണ്ട് തന്നെ നമുക്ക് നല്ല വളർച്ച നല്ല വലിയ കറിവേപ്പിലായിട്ട് കിട്ടും. പിന്നെ അതിൻ്റെ ഇലകൾ പറിക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ അതിൻ്റെ തണ്ടോടുകൂടി പറിച്ചെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിട്ട് നല്ല തഴച്ചു വളരുന്നതായ കറിവേപ്പില നമുക്ക് ലഭിക്കുകയും ചെയ്യും.